എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ജനുവരി 9-ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഈ ഇൻഫർമേഷനുകൾ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടാൻ കേന്ദ്ര സർക്കാരിന് സംസ്ഥാന സർക്കാർ നിവേദനം നൽകി. കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയിൽ ഇടപെടണം. കടമെടുപ്പ് പരിധി 2017 മുമ്പുള്ള സ്ഥിതിയിലേക്ക് മാറ്റണമെന്നുമാണ് നിവേദനത്തിലെ ആവശ്യം. സാമ്പത്തിക ഞെരുക്കത്തിന് കാരണം കേന്ദ്ര നയമാണ് എന്ന് നിവേദനത്തിൽ ആരോപിച്ചിട്ടുണ്ട്. കേന്ദ്രത്തിന്റെ കടുംപിടുത്തം വികസനത്തെയും ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികളെയും പ്രതികൂലമായി ബാധിച്ചു എന്നും നിവേദനത്തിലുണ്ട്. നിവേദനത്തിന് ശേഷം കേന്ദ്ര സർക്കാർ അനുകൂലമായ ഒരു സാഹചര്യങ്ങൾ സൃഷ്ടിച്ചാൽ മാത്രമേ സംസ്ഥാനത്ത് പ്രതിസന്ധിക്കൊരു ആക്കം വരൂ. അങ്ങനെ വരുമ്പോൾ മാത്രമേ വരും മാസങ്ങളിലെ ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ. സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ക്രൂരമായിട്ടുള്ള ഒരു നടപടിയെക്കുറിച്ചാണ് പറയുന്നത്. സംസ്ഥാനത്തെ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കുള്ള പെൻഷൻ വിതരണം ഒഴിവാക്കാൻ സർക്കാരിൻ്റെ കടുംവെട്ട്. സ്ഥിരം ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയില്ലെങ്കിൽ പെൻഷൻ വിതരണം നിർത്തുമെന്നാണ് ഉത്തരവിൽ പറയുന്നത്. കേന്ദ്ര നിയമപ്രകാരം 18 വയസ്സിന് മുകളിലുള്ളവർക്കേ സ്ഥിര ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് ലഭിക്കുകയുള്ളൂ. ഈ അവസ്ഥ നിലനിൽക്കെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഈ നയം. BPL കാർഡിൽ ഉള്ളവർക്കും 100,000 താഴെ വരുമാനം ഉള്ള കുടുംബത്തിലെ കുട്ടികൾക്കാണ് പ്രതിമാസം 1,600 രൂപ ഭിന്നശേഷി പെൻഷൻ നൽകുന്നത്. നിലവിൽ ഇതിന്റെ മാനദണ്ഡം 40% ഭിന്നശേഷി വേണം എന്നാണ്. ഈ അവസ്ഥ നിലനിൽക്കെയാണ് ഒരിക്കലും ലഭിക്കാത്ത സ്ഥിരം ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് വേണം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് ഈ പാവപ്പെട്ട കുട്ടികളെ പെൻഷൻ പട്ടികയിൽ നിന്നും ഒഴിവാക്കാനുള്ള ഒരു ക്രൂരമായിട്ടുള്ള നടപടിയാണ്. ഇതേക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായി രേഖപ്പെടുത്തുക. മറ്ററിയിപ്പുകൾ നോക്കുകയാണെങ്കിൽ സംസ്ഥാനത്ത് ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ പരിശോധന തുടരുകയാണ്. നിരവധി സ്ഥാപനങ്ങൾ ഇന്നും അടപ്പിച്ചിട്ടുണ്ട്. ഷവർമ പാഴ്സൽ വാങ്ങുന്നത് ഒഴിവാക്കണമെന്ന് ഭക്ഷ്യമന്ത്രി അഡ്വക്കേറ്റ് GR അനിൽ പറഞ്ഞു. ഇത്തരം ഉൽപ്പന്നങ്ങൾ നിശ്ചിത സമയത്തിനുള്ളിൽ കഴിച്ചില്ല എങ്കിൽ അതിൽ അണുബാധ ഉണ്ടാവാൻ സാധ്യതയുള്ളതിനാൽ പാഴ്സൽ വാങ്ങുന്നത് ഒഴിവാക്കണമെന്ന് ഭക്ഷ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. ആലപ്പുഴയ്ക്ക് പിന്നാലെ തിരുവനന്തപുരം ജില്ലയിലും പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. അയൂർ ഗ്രാമപഞ്ചായത്തിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. ഇതിനെ തുടർന്ന് 2,000 താറാവിനെയും കോഴിയെയും കൊന്ന് സംസ്കരിക്കുന്ന നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. പ്രദേശത്തെ മുഴുവൻ കോഴി, താറാവ്, മറ്റു അരിമ പക്ഷികൾ എന്നിവയെ കൊന്ന് മുട്ട, ഇറച്ചി, കാഷ്ടം, വളം, തീറ്റ എന്നിവ കത്തിച്ച് നശിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ ചില പ്രദേശങ്ങളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ഓരോ ജില്ലകൾക്കും ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. പക്ഷിപ്പനി മനുഷ്യരെ ബാധിക്കാതിരിക്കാൻ മുൻകരുതൽ ആവശ്യമാണ് എന്നും ആരോഗ്യവകുപ്പ് നൽകുന്ന മാർഗനിർദ്ദേശങ്ങൾ എല്ലാവരും പാലിക്കണമെന്നും പക്ഷിപ്പനി ബാധിത പ്രദേശങ്ങളിൽ ഉള്ള മനുഷ്യരിലെ പനിയും മറ്റ് രോഗലക്ഷണങ്ങളും ആരോഗ്യവകുപ്പ് പ്രത്യേകം നിരീക്ഷിച്ച് വരികയാണ് എന്നും ഈ പ്രദേശങ്ങളിൽ ഉള്ളവർക്ക് ശ്വാസസംബന്ധമായ ബുദ്ധിമുട്ടുണ്ടായാൽ ഡോക്ടറെ അറിയിക്കേണ്ടതാണ് എന്നും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. രോഗബാധ സംശയിക്കുന്ന പക്ഷികളെ കൈകാര്യം ചെയ്യുന്നവർ കയ്യുറ, മുഖാവരണം എന്നിവ ധരിക്കണമെന്നും അതാത് സമയം കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകണം എന്നും ഇറച്ചി, മുട്ട എന്നിവ നന്നായി വേവിച്ച് മാത്രം കഴിക്കണമെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. കേരളത്തിൽ ഈ രോഗം മനുഷ്യനെ ബാധിച്ചതായി ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നും എങ്കിലും രോഗബാധയേറ്റ പക്ഷികളുമായി അടുത്ത് സമ്പർക്കം പുലർത്തുന്നവർ, വളർത്തുപക്ഷികളെ പരിപാലിക്കുന്നവർ, അവയുമായി ഇടപഴകുന്നവർ, കുട്ടികൾ, വീട്ടമ്മമാർ, കശാപ്പുകാർ, വെറ്റിനറി ഡോക്ടർമാർ, മറ്റു ബന്ധപ്പെട്ട ജീവനക്കാർ എന്നിവർ രോഗബാധ ഏൽക്കാതിരിക്കാനുള്ള പ്രതിരോധ നടപടികൾ സ്വീകരിക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ്. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ലൈസൻസിംഗ് ബോർഡ് എല്ലാ ജില്ലകളിലും വെച്ച് 2023 മെയ്യിൽ നടത്തുവാൻ തീരുമാനിച്ചിട്ടുള്ള വയർമാൻ എഴുത്തു പരീക്ഷയ്ക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. പരീക്ഷയിൽ വിജയിക്കുന്നവർക്ക് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ലൈസൻസിംഗ് ബോർഡ് നിയമത്തിലെ 15(3), 18 എന്നീ വകുപ്പുകൾ പ്രകാരം വയർമാൻ കോമ്പിറ്റൻസി സർട്ടിഫിക്കറ്റും പെർമിറ്റും നൽകുന്നതാണ്. അപേക്ഷാ ഫോറത്തിൻ്റെ മാതൃക www.kerala.gov.in എന്ന വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപേക്ഷിക്കുന്നവർ ഫീസായി 560 രൂപ ചെലാൻ അടയ്ക്കണം. ഫീസ് ഏതെങ്കിലും ഗവൺമെൻറ് ട്രഷറികളിലോ ജനസേവാ കേന്ദ്രങ്ങളിലോ 00043008009 എന്ന ശീർഷകത്തിൽ അടച്ച് അസൽ ചെലാൻ അപേക്ഷയോടൊപ്പം ഹാജരാക്കണം. പൂരിപ്പിച്ച അപേക്ഷകൾ നിശ്ചിത രേഖകളോടുകൂടി സെക്രട്ടറി കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ലൈസൻസിംഗ് ബോർഡ്, ചീഫ് ഇലക്ട്രിസിറ്റി ഇൻസ്പെക്ടർ, ഹൈസിംഗ് ബോർഡ് ബിൽഡിംഗ്, തിരുവനന്തപുരം 69501 എന്ന വിലാസത്തിൽ ഫെബ്രുവരി 28 വൈകുന്നേരം 5 മണിക്ക് മുമ്പായി ലഭ്യമാകുന്ന രൂപത്തിൽ അയക്കേണ്ടതാണ്.
മറ്റൊരറിയിപ്പ്, മൃഗസംരക്ഷണ ക്ഷീര വകുപ്പ് മന്ത്രി ജെ ചിഞ്ചു റാണയുടെ ഒരാഴ്ചത്തെ ഔദ്യോഗിക പരിപാടി റദ്ദാക്കി. മന്ത്രിയുടെ കാലിന് പരിക്കേറ്റതിനാൽ ഡോക്ടർമാർ ഒരാഴ്ചത്തെ വിശ്രമം നിർദ്ദേശിച്ചിരിക്കുകയാണ്. അതിനാലാണ് ഔദ്യോഗിക പരിപാടികൾ റദ്ദാക്കിയിട്ടുള്ളത്. സംസ്ഥാനത്തെ റേഷൻ കടകളിൽ ഒന്നര മാസമായി റേഷൻ വിതരണം ഇപ്പോൾ ഉച്ചവരെയോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമോ മാത്രമാണ് ഓരോ സ്ഥലങ്ങളിലും നടക്കുന്നത്. ഇതനുസരിച്ച് ഓരോ ആഴ്ചയിലും ഇതിൽ മാറ്റം വരാറുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നാളെ ജനുവരി 9-ാം തീയതി തിങ്കളാഴ്ച മുതൽ സംസ്ഥാനത്തെ റേഷൻ കടകളുടെ സമയം മാറുകയാണ്. ഇത് പ്രകാരം നാളെ 9-ാം തീയതി തിങ്കളാഴ്ച മുതൽ 14-ാം തീയതി വരെ റേഷൻ കടകളുടെ പ്രവർത്തന സമയം മലപ്പുറം, തൃശൂർ, പാലക്കാട്, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട എന്നീ ജില്ലകളിൽ രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ ആയിരിക്കും. ഉച്ചയ്ക്ക് ശേഷം എറണാകുളം, കോഴിക്കോട്, തിരുവനന്തപുരം, കണ്ണൂർ, കോട്ടയം, കാസർഗോഡ്, ഇടുക്കി ജില്ലകളിലായിരിക്കും 9-ാം തീയതി മുതൽ 14-ാം തീയതി വരെ റേഷൻ കടകൾ പ്രവർത്തിക്കുക. 14-ാം തീയതിക്ക് ശേഷം ഇത് വീണ്ടും മാറുന്നതാണ്. പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, കഴിഞ്ഞ മാസത്തെ ഗരീബ് കല്യാൺ അന്നയോജന സൗജന്യ അരി വാങ്ങാനുള്ള അവസരം 9-ാം തീയതിയും 10-ാം തീയതിയും മാത്രമാണ്. അത് കഴിഞ്ഞാൽ അരി വാങ്ങാത്തവർക്ക് ലഭിക്കുകയില്ല എന്നുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഈ ഒരു സമയത്ത് തന്നെ റേഷൻ കടയിൽ പോയി വാങ്ങുക. ഓരോ റേഷൻ കാർഡിനും എന്തെല്ലാം ലഭിക്കും എന്ന് നമ്മൾ കൃത്യമായി പറഞ്ഞിരുന്നു. എങ്കിലും ഒന്നുകൂടി പറയാവും, അന്ത്യോദയ അന്നയോജന AAY മഞ്ഞ റേഷൻ കാർഡിന് 30 കിലോ അരിയും 4 കിലോ ഗോതമ്പും സൗജന്യമായും, 1 കിലോ പഞ്ചസാര 21 രൂപയ്ക്കും 1 പാക്കറ്റ് ആട്ട 6 രൂപയ്ക്കുമാണ് ലഭിക്കുക. ആട്ടയുടെ വിതരണം ഇപ്പോൾ റേഷൻ കടയിൽ തുടങ്ങിയിട്ടില്ല. അതിൻ്റെ വിതരണത്തെക്കുറിച്ച് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റ് അറിയിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നാളെ മുതൽ തുടങ്ങും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും അത് ഡെയിലി അപ്ഡേറ്റിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്. PHH പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾക്ക് ഓരോ വ്യക്തിക്കും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും സൗജന്യമായാണ് ലഭിക്കുക. ഇത് കഴിഞ്ഞ മാസം വരെ 2 രൂപ നിരക്കിലായിരുന്നു ലഭിച്ചിരുന്നത്. പക്ഷേ 2023 വർഷം മുഴുവൻ BPL റേഷൻ കാർഡുള്ള ആളുകൾക്ക് ഈ ഒരു അരി സൗജന്യമായിട്ട് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇത് പ്രകാരം ഇത് ഇനി സൗജന്യമായാണ് ലഭിക്കുക. കേരളത്തിൽ മാത്രം പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾക്ക് 2 കിലോ ഗോതമ്പിന് പകരം 2 കിലോ ആട്ടയാണ് ലഭിക്കുക. അതിൻ്റെ വിതരണവും ഇപ്പോൾ സംസ്ഥാനത്ത് തുടങ്ങിയിട്ടില്ല. വിതരണത്തെക്കുറിച്ച് പിന്നീട് അറിയിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. മുമ്പ് പിങ്ക് റേഷൻ കാർഡിന് ആട്ടയ്ക്ക് 8 രൂപയായിരുന്നു. അത് ഇനി 6 രൂപയാകാനാണ് സാധ്യത. എന്തായാലും അതിൻ്റെ വില വിതരണം തുടങ്ങുന്ന സമയത്ത് അറിയിക്കുന്നതാണ്. ഇനി NPS നീല റേഷൻ കാർഡുള്ള ആളുകൾക്ക് കേവലം 2 കിലോ അരി മാത്രമാണ് ഓരോ വ്യക്തികൾക്കും ലഭിക്കുക. അതിന് 4 രൂപ നൽകണം. വെള്ള റേഷൻ കാർഡിന് കാർഡിൽ ആകെ 6 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിലുമാണ് ലഭിക്കുക. NPI വിഭാഗം റേഷൻ കാർഡുള്ള ആളുകൾക്ക് 2 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിലും ലഭിക്കുന്നതാണ്. ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസത്തെ കാലയളവിൽ വൈദ്യുതീകരിച്ച വീടിന് 1.5 ലിറ്റർ മണ്ണെണ്ണയും വൈദ്യുതീകരിക്കാത്ത വീടിന് 6 ലിറ്റർ മണ്ണെണ്ണയും ലിറ്ററിന് 85 രൂപ നിരക്കിൽ ലഭിക്കും. അതും വാങ്ങാവുന്നതാണ്. റേഷൻ കടയിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ആ ഒരു മണ്ണെണ്ണയും കൂടി ലഭിക്കുന്നതാണ്. ഈ വിഹിതങ്ങളോടൊപ്പമാണ് 2 ദിവസം കൂടി ഗരീബ് കല്യാൺ അന്നയോജന ഡിസംബർ മാസത്തെ അരി കൂടി വാങ്ങാനുള്ള അവസരം. അത് വാങ്ങാത്ത ആളുകൾ അതുകൂടി വാങ്ങുക. നീല വെള്ള റേഷൻ കാർഡുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ ദയനീയമായിട്ടുള്ള ഒരു റേഷൻ വിതരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം കേവലം ഈ അരിയല്ലാതെ മറ്റൊരു സാധനവും ഇല്ലാത്ത ഒരു അവസ്ഥയാണുള്ളത്. ഇനി ആകെയുള്ള പ്രതീക്ഷ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള K-സ്റ്റോർ റേഷൻ കടകളിൽ വരിക എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ സബ്സിഡി സാധനങ്ങൾ റേഷൻ കടകളിൽ നിന്നും വാങ്ങാവുന്നതാണ്. 13 ഇനം സബ്സിഡി സാധനങ്ങൾ ഓരോ റേഷൻ കാർഡിനും എല്ലാ മാസങ്ങളിലും ലഭിക്കുകയാണെങ്കിൽ അത് വലിയ ആശ്വാസമാകും. ഇപ്പോൾ മാവേലി സ്റ്റോറുകളിൽ നിന്ന് മാത്രമാണ് ഈ സബ്സിഡി സാധനങ്ങൾ ലഭിക്കുന്നത് എന്നുള്ളതാണ്. ഈ 13 ഇനം സബ്സിഡി സാധനങ്ങളും ഒരുമിച്ച് ഒരു സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നിന്നും സാധാരണയായി ലഭിക്കാറില്ല. എന്തായാലും സ്റ്റോക്ക് ഉണ്ടെങ്കിൽ APL BPL വ്യത്യാസമില്ലാതെ 5 കിലോ അരി ലഭിക്കും. അത് ജയ അരിയോ കുറുവ അരിയോ മട്ടരിയോ വാങ്ങാവുന്നതാണ്. കുറുവ അരിയോ അല്ലെങ്കിൽ ജയ അരിയോ ആണെങ്കിൽ കിലോയ്ക്ക് 25 രൂപയ്ക്കും മട്ടരിയാണെങ്കിൽ കിലോയ്ക്ക് 24 രൂപയ്ക്കുമാണ് ലഭിക്കുക. അതുകൂടാതെ പച്ചരി 2 കിലോ വാങ്ങാം 23 രൂപ നിരക്കിൽ. പഞ്ചസാര 1 കിലോ 22 രൂപ നിരക്കിൽ. വെളിച്ചെണ്ണ 1.5 ലിറ്റർ 45 രൂപ നിരക്കിൽ വാങ്ങാവുന്നതാണ്. ഇതുകൂടാതെ കടല, വൻപയർ, ചെറുപയർ, ഉഴുന്ന്, തുവരപ്പരിപ്പ്, മല്ലി, മുളക് തുടങ്ങിയ സാധനങ്ങൾ കൂടി ഈ ഔട്ട്ലെറ്റുകളിൽ നിന്നും വാങ്ങാവുന്നതാണ്. ഇവയെല്ലാമാണ് ഇനി റേഷൻ കടകളിലൂടെ വരാൻ പോകുന്നത്.
രണ്ട് മാസത്തിനുള്ളിൽ അടുത്ത 100 ദിന കർമ്മ പദ്ധതികളിൽ ഇതിൻ്റെ ഉദ്ഘാടനം കൂടി പ്രഖ്യാപിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയായാലേ ഇനി APL വിഭാഗമായ നീല വെള്ള റേഷൻ കാർഡിന് റേഷൻ കാർഡിൽ എന്തെങ്കിലും ലഭിക്കുകയുള്ളൂ. നിലവിലുള്ള അരി എന്ന് പറയുന്നത് വളരെ തുച്ഛമായിട്ടുള്ള അരിയാണ്. മാത്രമല്ല നിലവിൽ ഇപ്പോൾ റേഷൻ കടയിലൂടെ ലഭിക്കുന്നത്, അത് APL ആയാലും BPL ആയാലും, അരി ലഭിക്കുന്നത് 90% പച്ചരിയാണ്. നിലവിൽ ഇപ്പോൾ സംസ്ഥാനത്തെ ആളുകളിൽ പല ആളുകളും പച്ചരി കൊണ്ട് ചോറ് ഉണ്ടാക്കി കഴിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വരെ എത്തിയിട്ടുണ്ട്. ഈ ഒരവസ്ഥയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായി രേഖപ്പെടുത്തുക. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് വരുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരേക്കും ബൈ ബൈ.